പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സാമിയുടെ താളിയല്ലും. അവിടെ ഇല്ലാന്ന് പറയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നം ആകെ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന എല്ലാരും അറിയും. ശരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മള് പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിംപെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ, അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുരിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട, ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷനിടക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ, അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്താ ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് വെന്നിയിൽ വെച്ചിരുന്നതല്ലേ? പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇത് എങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ, ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ. മത്തായി, പ്രദീപ്, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല, പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ച എനിക്കല്ലേ കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്ന് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല സാറേ. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ വരുന്ന കൂടി ഉണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്ക് പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആകെ പ്രശ്നമായി ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം, ആ സ്വാമിയുടെ ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്ക നമ്മുടെ രണ്ടുപേരുടെ കാര്യമാ. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പ, വേറെ രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്? ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിന് തന്നെ പേടി എന്ന് പറയുന്നത്. അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിംഗ്സ് വ്യത്യാസമുണ്ട്. എടാ, പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ? ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളടുത്തു പോകും. അവന്മാരല്ലേ അത്? അതെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നും നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട, പിടിച്ച രണ്ടു അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അവന്മാരുടെ കണ്ണി പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ അനുജം കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വെലസ് വെലസേനെ. എന്റെ മനസ്സിപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. വൈദ്യുണ്ടോ, പിള്ളേരെ ഇവിടുത്തെക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്, താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജ്യോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല.
കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴിയുണ്ട് വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം, രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും എന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? മതി മതി, നീ ഷർട്ട് എടുത്തത്. വരുന്നുണ്ട്, തുടങ്ങി ഹോക്കി വേണം. പൊട്ടന്റെ ഇടയ്ക്ക് ഒരു മയമില്ല. നാരടാ പൊട്ടൻ നീ. അല്ല ഞാൻ ഇങ്ങോട്ട്. നീ ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല പട്ടി. ഇവരെന്റെ മാല പൊട്ടി ചോരാൻ ശ്രമിച്ചു. ഇവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കണം. നീ ആരാ? ഞാനൊരു അനാഥനാണ് സർ. പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ, വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയനാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, ഞാൻ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി, എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. ഈ പൊണ്ണൻ ആരാ ജ്യേഷ്ഠ? ദേവിച്ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ അവൻ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്, 25th ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് ചീമ മദ്യം. യാ, വിത്ത് ടീ.